നമ്മുടെ വേങ്ങരയിലെ കേക്കുകളുടെയും ഐസ്ക്രീമുകളുടെയും ഒരു പുതിയ ലോകം ഒറൈസ് അല്ലേ, അതല്ലേ പേര് ഒറൈസ്. അപ്പൊ ഞങ്ങള് ഇത് കഴിക്കുന്നതോടുകൂടി നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണപ്പോ എല്ലാവർക്കും ഫാരി വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം, ഒരു മധുരമുള്ള ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ വിശേഷം ഈ ഒറൈസിലെ ഈ ഷോപ്പിലെ കാഴ്ചകളും ഇവിടെ എന്തൊക്കെയാ ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇരുന്ന് കാണാം. അടിപൊളി. കപ്പും കൂടി കഴിക്കാൻ പറ്റുള്ളൂ. ഓ അങ്ങനെ ഉണ്ടല്ലേ. മുകളിലെ ഐസ്ക്രീം മാത്രമല്ല അടുത്ത കപ്പും കൂടിയും കഴിക്കാൻ പറ്റും. എന്താ ഫ്രൂട്ട്സ് ഡെസേർട്ട് അല്ലേ? ഡെസേർട്ട് ക്രീമാണ്, മുകളിൽ നട്സ് ഉണ്ട്, അടുത്ത കപ്പ്. ഇതിൻ്റെ സ്പെഷ്യൽ അതാണ്, അടുത്ത ഈ കപ്പ് നമുക്ക് കഴിക്കാൻ പറ്റും സ്പൂൺ ഒഴികെ. സ്പൂൺ ഒഴികെ ബാക്കി എല്ലാം നമുക്ക് തീർക്കാൻ പറ്റും. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ക്രീമി. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണല്ലേ, സ്പെഷ്യൽ ആയിട്ടാണ് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഫസ്റ്റ് നമുക്ക് ഒരു അതിൻ്റെ കൂടെ തന്നത്. അപ്പോൾ ഇത് കഴിക്കുന്നതോടുകൂടി ഇനി അല്ലേ ബാക്കി കാഴ്ചകൾ എന്തൊക്കെ, കേക്കുകളാണ്, സ്പെഷ്യൽ കേക്കുകൾ, വെറൈറ്റി കേക്കുകൾ, ഐസ്ക്രീമുകൾ, പേസ്ട്രികൾ എല്ലാം നമുക്ക് വിശദമായിട്ട് കാണാം. അപ്പോൾ ഇനി ഇവിടെ ഉള്ള ഐറ്റംസുകൾ എന്തൊക്കെയാണ്, കേക്കുകൾ, ഐസ്ക്രീമുകൾ, കാര്യങ്ങളൊക്കെ ഇത് ഞാൻ പറഞ്ഞ് തരുന്നതിലേറെ നല്ലത് ഇവിടുത്തെ സ്റ്റാഫുകൾ തന്നെ ഇവിടെ ഉണ്ട് എല്ലാവരും. അപ്പോൾ ഞാൻ വന്നത് രാവിലെ ഉച്ചയ്ക്ക് മുമ്പാണ്, രാവിലെ ആയതുകൊണ്ട് ഇവിടെ കസ്റ്റമേഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ എളുപ്പത്തെ ഇവിടുത്തെ മാനേജറും കാര്യങ്ങളും എല്ലാവരും ഇവിടെ ഉണ്ട്. ഇപ്പോൾ അവരെന്നെ പറഞ്ഞു തരും, ഞാൻ പറഞ്ഞില്ലാതെ നല്ലത് അവരെന്നെ വിരിച്ച് തരുന്നല്ലോ എന്തൊക്കെയുള്ളത്. ഓക്കെ, കേക്സും ഐസ്ക്രീംസ് തന്നെ, കേക്സിൽ തന്നെ പല പല ഐറ്റംസും, കുക്കീസ് ആൻഡ് ക്രീമാണ്, അതുപോലെ തന്നെ റഫല്ലോ, ഫെറാറോ, ടെൻഡർ ക്രീം, ഫഡ്ജിനട്ട്, അണീനട്ട്, റഫിൾ, ഇതൊക്കെയാണ് നമ്മളെ സ്പെഷ്യൽ ആയിട്ട് വരുന്ന ഐറ്റംസ്. പിന്നെ പേസ്ട്രികൾ അല്ലേ, കേക്കുകൾ, ഫുഡ് ഡെസേർട്ട്. ഇപ്പോൾ നമ്മൾ കഴിച്ചത് ഞാൻ പറഞ്ഞത് കപ്പ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ടൈപ്പാണ്. കേക്ക് അല്ലേ, കേക്ക് കോട്ടിംഗ് ആയിട്ട് വരുന്നതൊക്കെ ടെൻഡർ. അതിന്റെ അപ്പം നമുക്ക് ഇത് അടുത്ത ഐറ്റം കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരെന്തായിരുന്നു? ബ്രസൂക്ക. ബ്രസൂക്ക
ഡിലേറ്റ് എന്താ അതിന് സ്പെഷ്യൽ? അപ്പൊ നമ്മള് കണ്ടു വീഡിയോയില് കണ്ടു ചോക്ലേറ്റ് വെച്ചിട്ടുള്ള, അത് തന്നെയാണ് അതിന്റെ എന്താണ് അതില്? ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ജാബറ ജാബറ ഇപ്പൊ ഒന്ന് ഒരു മധുര ഐശ്വർ 10 മിനിറ്റ് ആയിട്ടുള്ളൂ, അടുത്തത് ടേസ്റ്റ് ചെയ്യണം. എങ്ങനെ ഇത് കഴിച്ച് വയസ്സാവുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് അറിയാം. ഞാൻ കുഴപ്പമില്ല, എന്നാലും ഞമ്മൾ ചെറിയ ടേസ്റ്റില് പറയാം. എങ്ങനെയുണ്ട് ടേസ്റ്റ്? എങ്ങനെയുണ്ട്? എന്താണ് ചോക്ലേറ്റ് ഹൈലൈറ്റ്? അപ്പൊ അസ്ലം ഇപ്പോ ഇടയിൽ വന്ന് വീഡിയോയിൽ കയറിയതാണ്. സത്യം പറഞ്ഞാൽ ഇപ്പൊ അസ്ലമിന് ഒരു കേക്ക് വേണം. അങ്ങനെ ആ കേക്ക് അല്ലെ കുട്ടിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ ആ കേക്ക് ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള വരവും കൂടി വന്നതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് ഇവരോട് സംസാരിച്ചിട്ട് ഇങ്ങനെ ആക്കിയത്. അപ്പൊ പോലെ നമുക്ക് ഇതാ നേരത്തെ കാണിച്ചു പോലും. ആ അതെ, അപ്പൊ രണ്ടാമത് അന്വേഷിച്ച് വന്നതല്ല രണ്ടാമതും ഇവിടുന്ന് തന്നെ കേക്ക് മതി എന്ന് വെച്ചാണ്. കാരണം ഇവിടുന്ന് മുമ്പ് ഒരു കേക്ക് കൊണ്ടുപോയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീട്ടുകാരും എൻ്റെ ഒക്കെ അഭിപ്രായം കൊണ്ടും രണ്ടാമതും എൻ്റെ കുട്ടിൻ്റെ ബർത്ത്ഡേക്കും കേക്ക് ഇവിടുന്ന് മതി എന്ന് വെച്ചിട്ട്. അപ്പം ടേസ്റ്റ് ഉണ്ട് അല്ല, കേക്കൊക്കെ അടിപൊളിയാണ്. പിന്നെ പറഞ്ഞ എന്തായാലും മിൽക്കി നട്സ് പറഞ്ഞിട്ടുള്ള ഒരു കേക്കാണ് ഓൻ ഓർഡർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇരുന്നിട്ടുള്ളപ്പോൾ ഇത് കഴിക്കാനാണ് ഞാൻ കഴിച്ചു നോക്കട്ടെ. ഞാൻ ഓല ഉണ്ടാകും മുഖഭാവം ഞാൻ കണ്ടിട്ടുള്ളൂ. ഇനി എൻ്റെ മുഖഭാവം കൊടുക്കാം. അല്ല അനക്കാകുമ്പോ എന്താ പറയുക, മധുരത്തിനോട് വലിയ താല്പര്യമുള്ള ആളല്ലേ. ചോക്ലേറ്റ് അല്ലേ. ആ പേര് പറഞ്ഞു ഇപ്പൊ ആക്കിയിൽ ഓർമ്മ ഉണ്ടാവും. എന്തായാലും പേര് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ സംഭവം അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. കണ്ടോ ഇത് എപ്പോഴാ തീരല്ലേ, മൂന്നാൾ ഇരുന്ന് നന്നായി. ഞാനോ ജാബറ ഞാൻ ഒറ്റക്കൊക്കെ വന്നത് എങ്ങനെ തീർക്കാണ്? കൊട്ടിക്കൊള്ളാം അല്ലേ. നമ്മൾ നിന്നെടുത്തിട്ട് ക്ലാസ് നമുക്ക് ജാബറിനെ വിളിപ്പിക്കാം, നമ്മൾ ഷൂട്ട് ചെയ്തിട്ടാ. കപ്പിൾസിനൊക്കെ പറ്റിയ സംഭവം. അപ്പൊ അതാ ഞങ്ങള് അതിന്മേലെ തല്ലുകൂടി കൊണ്ടിരിക്കാണ്. അപ്പോ ഇനിയിപ്പോ ഈ ഒറൈസിനെ പറ്റി പറയാനുള്ളത്, ഇപ്പൊ നമ്മള് ഞങ്ങൾ ബാക്കിൽ കണ്ടില്ലേ ഒരു ഹാപ്പി ആനിവേഴ്സറി എന്ന്. അത് ഇന്നലെ ഒരു ടീം ഇവിടെ ആനിവേഴ്സറി അല്ലേ ആഘോഷിച്ചിട്ട് ഈ ഒരു പോർഷനും ഒരു അങ്ങനത്തെ പാർട്ടി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു അറേഞ്ച് ചെയ്ത് തരും. നമ്മള് ഡെക്കറേഷനും കൂടി ഓല ഏൽപ്പിക്കുകയാണെങ്കിൽ ഓലിൻ്റെ അതേ അതുപോലെയൊക്കെ നല്ല ഉഷാറായിട്ട്. അതാ ഞങ്ങൾ ഇരിക്കണേൻ്റെ മുകളിലൊക്കെ ബലൂണുകൾ ഉണ്ടായിരുന്നു. ഇപ്പം ഇന്നലത്തെ പരിപാടിയല്ല, ഇന്നിപ്പോൾ നേരായപ്പോൾ ഇതിന് കുറേ പോയതാണ്. അതിൻ്റെ ബാലൻസ് ആണ് ആ കാണുന്നത്. അപ്പോൾ ഇതുപോലെ ഓല് ഡെക്കറേറ്റ് ചെയ്ത് തരും. നമുക്ക് ഓല വിളിച്ച് മുന്നേ വിളിച്ച് അറേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൽ പ്രത്യേകിച്ചില്ല ജാബറിനെ പ്രത്യേകിച്ച് ഫീസ് ഉണ്ടെന്നൊന്നും ഇല്ലല്ലോ അല്ലേ. ചാർജോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഫുഡ് എന്താണ് അല്ലെങ്കിൽ കേക്കോ ഐസ്ക്രീമോ എന്താ ഓർഡർ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ചാർജ് മാത്രമേ ഉള്ളൂ. പിന്നെ ഡെക്കറേഷന് ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ചാർജ് ഉണ്ടെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഫാമിലീസിനും അതുപോലെ ഈ കപ്പിൾസിനൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരിടം. നല്ല ഐസ്ക്രീമും കേക്കുകളും തിന്ന് നല്ല ചിലവായി. ഇപ്പോൾ ഈ ഞങ്ങൾ ഈ കഴിക്കുന്നൊരു സംഭവം നല്ല അരമണിക്കൂർ വെച്ച് കഴിക്കാനുള്ള ഉണ്ടാവും. അപ്പോൾ ഇനി ഇതുപോലത്തെ ഒരു പാർട്ടിയോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അല്ലേ ഒരു ചോയ്സ് ഒരു ഇടാണത് ഒറൈസ്. കാരണം പേരെന്താ പറഞ്ഞ് റൂമീസ് അല്ലേ. തലശ്ശേരിക്കാൻ, തലശ്ശേരിയാണ് സ്വദേശം. എത്രയായി നമ്മൾ തുടങ്ങിയിട്ട്? ഒരു മാസം. പക്ഷെ അത് അധികം ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല തോന്നുന്നുണ്ടല്ലേ. ഇപ്പൊ ഈ ഒരു 20% ആൾക്കാർ എത്തിയിട്ടുള്ളൂ. കസ്റ്റമേഴ്സിന്റെ ഒക്കെ എന്താ ഫീഡ്ബാക്ക് ഒക്കെ, എന്താ അഭിപ്രായങ്ങളൊക്കെ? അപ്പൊ വന്നവർ തന്നെയാണ്. അതാണ് ഇനി കൂടുതൽ ആൾക്കാരിൽ എത്തണം. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ സിനിമ ഹാൾ ജംഗ്ഷനിൽ നിന്ന് ചെറൂർ റോട്ടിൽ ഉള്ള പി പി ആള് ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് ഒറൈസിലെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളെ ഇവിടെയുള്ള ഐറ്റംസുകൾ എന്തൊക്കെയാണെന്നൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ, കേക്കിനോ ഐസ്ക്രീമിനോ ഒക്കെ ഓർഡർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കേക്കിനും കാര്യങ്ങളൊക്കെ ഓർഡർ കൊടുക്കും. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ കാണാം.
അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം.